നമസ്കാരം. ചൈന അഫ്ഗാനിസ്ഥാനിൽ പിടിമുറുക്കാൻ നോക്കുകയാണ്. ചൈന അഫ്ഗാനിൽ സ്വാധീനം ഉറപ്പിക്കുന്നത് തീർച്ചയായും ഇന്ത്യക്ക് വെല്ലുവിളിയാണ്. നമ്മളുമായി ചരിത്രപരമായി തന്നെ നല്ല സൗഹൃദ ബന്ധമുള്ള ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ചൈന അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സാമ്പത്തിക സഹായം, സൈനിക സഹായം തുടങ്ങിയ തന്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അതേപോലെ ചൈന പാകിസ്ഥാൻ അച്ചുതണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കശ്മീരിൽ വിഘടനവാദം നടത്താൻ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്ന ചൈനയുടെ നിലപാട് ഇന്ത്യാവിരുദ്ധമാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു സൂപ്പർ പവറാണ് തങ്ങളെന്ന മാനസികാവസ്ഥയോടെയാണ് ചൈന പെരുമാറുന്നത്. ചൈനയുടെ ഈ മനോഭാവം ഏഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയാവുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ചൈനയുടെ സാമ്രാജ്യത്വ പ്രവണത അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമായിത്തീരുകയാണ്. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറിയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആ രാജ്യത്ത് എങ്ങനെയെങ്കിലും ആധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈന പ്രവർത്തിക്കുന്നത്. താലിബാനെ പോലെ അങ്ങേയറ്റത്തെ കാടൻ നിലപാടുകൾ വെച്ചു പുലർത്തുന്ന തീവ്രവാദ സംഘടനയ്ക്ക് പണവും ആയുധവുമൊക്കെ നൽകുന്നതിന് യാതൊരു വിഷവുമില്ലാത്ത ഒരു ഭരണകൂടമാണ് ചൈനയിലുള്ളത്. താലിബാന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ചൈന. അഫ്ഗാൻ ഉപപ്രധാനമന്ത്രി മുല്ല ബരാദറും ചൈനീസ് വിദേശകാര്യമന്ത്രിയും തമ്മിൽ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഈ വാഗ്ദാനമുണ്ടായത്. അഷ്റഫ് ഗനി സർക്കാരിലും ഹമീദ് കർസായി സർക്കാരിലുമൊക്കെ ഇന്ത്യക്ക് നല്ല സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് നിക്ഷേപങ്ങളും ഇന്ത്യ നടത്തിയതാണ്. അഫ്ഗാനിൽ ഇന്ത്യാവിരുദ്ധ ശക്തികൾ രൂപം കൊള്ളുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്ക് ഒളിത്താവളമായി മാറാനുള്ള സാഹചര്യമാണ് അങ്ങനെയെങ്കിൽ ഉണ്ടാകുക. ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഊർജിതമായി ഇന്ത്യയുടെ സുരക്ഷ ശക്തമാക്കുക അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.